കുറെ സാറിനൊന്ന് കാണാന്നുള്ള ഉദ്ദേശം കൂടി കൊണ്ട് വന്നതാണ്. പെരിന്തൽമണ്ണെന്ന് വി കെ ഓഡിറ്റോറിയത്തിൽ വേണ്ട ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടാണ്. അപ്പം കാണുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. പിന്നെ യുക്തിവാദികളും സമൂഹത്തിൻ്റെ ഒരു ആവശ്യമല്ലേ എന്നുള്ളിടത്തേക്കാണ്. ഇപ്പോൾ നമ്മൾ ഒരു മതത്തിൻ്റെ ചട്ടക്കൂടുകൾ, മതത്തിനെ അംഗീകരിക്കാത്തവൻ അതിനനുസരിച്ച് ജീവിക്കാത്ത ആളും ദൈവത്തിൻ്റെ പ്രീതിക്ക് പ്രാപ്തനാവില്ലേ എന്നുള്ളതാണ്. സമൂഹത്തിന് ദോഷമൊന്നും ചെയ്യാതെ ജീവിക്കുന്ന ഒരാൾ ഒരു മതത്തിനെയും അംഗീകരിക്കുന്നില്ല, നിലവിലുള്ള ഒരു മതത്തെ അംഗീകരിക്കുന്നില്ല. മഹാനായ ദൈവം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഈ വ്യക്തിക്കും കൊടുക്കില്ലേ എന്നുള്ളതാണ്. പിന്നെ മതം ഈ കാലത്ത് മറ്റു മനുഷ്യനെ ചൂഷണം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉപാധി എന്ന നിലയ്ക്ക് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വിഭാഗങ്ങളിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ബോധവൽക്കരണം നടത്തുന്ന യുക്തിവാദി സമൂഹത്തെ നമ്മൾ ബഹുമാനിക്കേണ്ടതല്ലേ? യുക്തിവാദികൾ ഒരു ആവശ്യം തന്നെയല്ലേ എന്നാണ്. യുക്തിവാദികൾക്കൊരാവശ്യമാണ്, സമൂഹത്തിനൊരാവശ്യമില്ലാത്തവരാണ് എന്നാണ് എൻ്റെ ഉത്തരം. എന്തുകൊണ്ടെന്നാൽ യുക്തിവാദം എൻ്റെ സുഹൃത്ത് നിരീക്ഷിച്ച വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നിരീക്ഷണമാണ്. തീർച്ചയായും മതത്തിൻ്റെ പേരിൽ ഒരുപാട് അനാചാരങ്ങൾ, ഒരുപാട് അക്രമങ്ങൾ, ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്ന ഒരു ലോകമാണ്. അവിടെ ഈ ചൂഷണങ്ങൾക്കെതിരായി യുക്തിവാദികൾ എന്തെങ്കിലും നിലകൊണ്ടിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ചൂഷണങ്ങൾക്കെതിരായിട്ടാണ് ഉണ്ടായി വന്നതെങ്കിലും പിന്നീടുണ്ടായത് ഏറ്റവും വലിയ ചൂഷകന്മാരായി തീരുന്ന അവസ്ഥാവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം സമൂഹത്തിൽ ഈ അധാർമികത, യഥാർത്ഥത്തിൽ തിന്നുക, കുടിക്കുക, രസിക്കുക, രമിക്കുക എന്നതാണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പഠിപ്പിക്കുക വഴി അതുവഴി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എത്ര വലുതാണ്. അത് ഒരു ജീവിതാദർശമായി കൊണ്ടു നടക്കുന്ന യുക്തിവാദികൾ അതല്ലാത്ത ആളുകൾക്ക് കൂടി പകർന്നു കൊടുക്കുന്ന ജീവിത വീക്ഷണം എത്ര ഭീകരമാണ്. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രയാണ്. മതത്തിൻ്റെ പേരിലാണെങ്കിലും ഭൗതികവാദത്തിൻ്റെ പേരിലാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലുമുള്ള ചൂഷണങ്ങളെ തീർച്ചയായും എതിർക്കപ്പെടുക തന്നെ വേണം. ആ ചൂഷണങ്ങൾ ഇല്ലാതെയാകുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമായി ഇസ്ലാം പഠിപ്പിക്കുന്നത് സൃഷ്ടികർത്താവ് മാത്രം ആരാധിക്കപ്പെടുക എന്നതാണ്. സൃഷ്ടികർത്താവ് മാത്രം ആരാധിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഒരു ചൂഷണം കടന്നു വരില്ല. പിന്നെ അവിടെ പിന്നെ എവിടെ സ്രഷ്ടാവ് അവന് കൃത്യമായിട്ട് എന്നെ അറിയാം, ഞാൻ അവനെ ആരാധിക്കുന്നു, പിന്നെ ഒരാൾ ദൈവം എവിടെ, പിന്നെ ഒരു ചൂഷകനെവിടെ, ഒരു പുരോഹിതനെവിടെ, പിന്നെ ഒരു ഇടയാളനെവിടെ, ഒന്നുമില്ല. ഞാനും എൻ്റെ പടച്ചോനും അവനോട് ഞാൻ ആരാധിക്കുന്നു, അവനെ ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്ക് അവനും ഇടയിൽ യാതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ചൂഷണവും കടന്നു വരുന്നില്ല. എന്നാൽ ഭൗതികവാദം ഇത് ഈ തലത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിലകൊള്ളാറുണ്ടെങ്കിലും പലപ്പോഴും അത് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായ കാര്യം. ഇപ്പൊ കേരളത്തിലെ യുക്തിവാദികളുടെ മാഗസിനുകൾ കഴിഞ്ഞ 10 കൊല്ലമായി സ്ഥിരമായി വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം ഉണ്ട്. എന്താണത്? കേരളത്തിലെ യുക്തിവാദികൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ ഒരു ധർമ്മം ഇസ്ലാമോഫോബിയ വളരെ സമർത്ഥമായി സമൂഹത്തിൽ വളർത്തുക എന്നുള്ളതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, നേരത്തെ ഇവിടെ വിഷയം അവതരിപ്പിച്ച് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഫാഷിസ്റ്റുകളുടെ പത്രങ്ങളിൽ വരെ കേരളത്തിലെ യുക്തിവാദികൾ പേരുമാറ്റി എഴുതി കൊടുക്കുന്ന അവസ്ഥയുണ്ടായി. ഇസ്ലാമിനെ തെറി പറഞ്ഞുകൊണ്ട്, റസൂലുള്ളയെ തെറി പറഞ്ഞുകൊണ്ട്, പരിശുദ്ധ ഖുർആനിലെ നേരത്തെ എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെയുള്ള ആയത്തുകളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ആയത്തുകൾ. അത് കേരളത്തിലെ യുക്തിവാദികളുടെ മാസികകൾ കൃത്യമായി വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആരാണിത് എഴുതിയതെന്നും ഏത് രൂപത്തിൽ എവിടുന്നാണ് പോയതെന്നൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, കൃത്യമായിട്ടാണ് മനസ്സിലാവും. ഇത് എന്തിനു വേണ്ടി, എന്തിനു വേണ്ടി, എന്ത് ദൗത്യമാണ് അതുകൊണ്ടുണ്ടാകുന്നത്? പരിശുദ്ധ ഖുർആൻ മുഴുവനും ഭീകരവാദമാണ് എന്ന് ഒരു ഹിന്ദു സമൂഹത്തിൽ കൊണ്ടുപോയി പഠിപ്പിക്കാൻ ആയത്തുകളെ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് അവരുടെ മാഗസിനുകളിൽ എഴുതി കൊടുക്കുന്നത് കൊണ്ട് ഏത് ധാർമ്മിക നിർവഹണമാണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ നടക്കുന്നത് അപകടകരമായ വർഗീയ ധ്രുവീകരണമാണ്. അവർക്ക് അവരുടെ ആശയപ്രചരണത്തിന് കോപ്പില്ലാതെയാകുമ്പോൾ ഏതെങ്കിലും തലമുറയിലെ ഏതോ മുസ്ലിങ്ങൾ എന്തൊക്കെയോ ക്രൂരത കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പകരം വീട്ടാൻ വൃത്തികെട്ട സാമൂഹ്യ ധ്രുവീകരണത്തിന് വരെ കൂട്ടുനിൽക്കുന്ന അവസ്ഥാവിശേഷം. അതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്?
ഉണ്ടാവണത് പഠിച്ചവനെ പേടിയില്ലാത്തതുകൊണ്ട്, ആരും പേടിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട്, ആരും പേടിക്കണ്ടല്ലോ. ഇവിടെയാണ് മതം പ്രസക്തമാകുന്നത്, മതം കൃത്യമായി മാർഗം കാണിക്കുന്നത്. തീർച്ചയായും മതത്തിൻ്റെ പേരിൽ ഒരുപാട് ചൂഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ചൂഷണങ്ങൾക്ക് അടിവേരറുക്കുക മതത്തിൻ്റെ തന്നെ ഏറ്റവും ശക്തമായ ആയുധം ഉപയോഗിച്ചിട്ടാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സ്രഷ്ടാവ് മാത്രം ആരാധിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകുമ്പോൾ പിന്നെ മതത്തിൻ്റെ പേരിൽ ഒരു ചൂഷണം ഉണ്ടാവില്ല. കൃത്യമായി പടച്ചവന്റെ നിയമനിർദ്ദേശം അനുസരിച്ച് മനുഷ്യർ ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ടാവില്ല. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു അവരെ എല്ലാം കൂടി അവരുടെ നന്മകൾ പരിഗണിച്ചുകൊണ്ട് അവർക്ക് കൂടി പ്രതിഫലം നൽകൂലേ എന്നെല്ലാം ഉള്ള അതിൻ്റെ സുഹൃത്തിൻ്റെ തീർച്ചയായും അദ്ദേഹത്തിന് പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി ഞാൻ മാനിക്കുന്നു. പക്ഷെ പടച്ചവൻ പറഞ്ഞു ഇല്ലാന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തിനു വേണ്ടിയാണോ കർമ്മം ചെയ്യുന്നത് അതനുസരിച്ചാണ് പടച്ചവന്റെ പ്രതിഫലം. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യം. അപ്പോ എന്തുദ്ദേശപാട് ഒരു കാര്യം ചെയ്യുമ്പോൾ ഉള്ളത്, അതിനനുസരിച്ചാണ് പടച്ചതമ്പുരാന്റെ കർമ്മം. പടച്ചവന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ടാണോ കർമ്മം ചെയ്യുന്നത്, അതിന് പ്രതിഫലം പടച്ചതമ്പുരാൻ നൽകും. അതല്ലാതെ ഭൗതികമായ താല്പര്യങ്ങളാണെങ്കിൽ അതിനുള്ള പ്രതിഫലം ഭൗതികമായ നന്മകൾ അവർക്ക് കിട്ടുമായിരിക്കും, അതിവിടെ നിന്ന് കിട്ടും. അതല്ലാതെ മരണാനന്തര ജീവിതത്തിൽ ഫലമുണ്ടാവില്ല. യുക്തിവാദത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. ചോദ്യങ്ങളുണ്ടായി, വിമർശനങ്ങളുണ്ടായി, ഉത്തരങ്ങളുണ്ടായി. തർക്കിക്കാൻ വേണ്ടിയല്ല ഇതൊന്നും സുഹൃത്തുക്കളെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ ഒരു സമൂഹം മാത്രമാണ്. പക്ഷേ കേരളത്തിലെ യുക്തിവാദികൾ കഴിഞ്ഞ കുറേ കാലമായി ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് കേരളത്തിൽ ഉടനീളം പ്രവർത്തനങ്ങളും പരിപാടികളും സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ട് കാലമായി പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ആ വിമർശനങ്ങളെ പച്ചയായി നേരിടുകയും ആ വിമർശനങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു കൊച്ചു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത് എന്ന കൂട്ടായ്മ. ആ കൂട്ടായ്മക്ക് വളരെ കൃത്യമായി പറയാൻ കഴിയും, പരിശുദ്ധ ഖുർആനിനെതിരെ ഇത് ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ട് രണ്ട് വോളിയങ്ങളിൽ ഖുർആനിൻ്റെ മൗലികത എന്ന പേരിൽ ഗ്രന്ഥമെഴുതിയിട്ട് അതിനൊരു മറുപടി എഴുതാൻ, അതിലെ ഏതെങ്കിലും ഒരു വാദം ശരിയല്ലെന്ന് സമർത്ഥിക്കാൻ, ആ വാദം വസ്തുനിഷ്ഠമല്ലെന്ന് പറയാൻ ഇതുവരെ ധൈര്യമുള്ള, സ്ഥൈര്യമുള്ള, നട്ടലുള്ള ഒരു യുക്തിവാദിയും ഉണ്ടായിട്ടില്ല. എന്നിട്ടും അതേ വാദങ്ങൾ ഇപ്പോഴും വെറുതെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് നടക്കുക. അതാണ് യുക്തിവാദത്തിൻ്റെ സ്റ്റൈൽ. എന്തിനാ ജനങ്ങളുടെ ഇടയിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറ്റിദ്ധരിപ്പിക്കണം? കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേരളത്തിലുടനീളം നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രവർത്തകർ കടന്നു ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെയുള്ള വിമർശനങ്ങൾ നിങ്ങൾ ഉന്നയിക്കുക ഞങ്ങൾക്ക് ഞങ്ങളുടെ മറുപടി കൂടി കേൾക്കുക, എന്നിട്ട് തീരുമാനിക്കുക റസൂലുള്ളയുടെ അടുത്താണോ നിങ്ങളുടെ ചിന്തയിലാണോ തെറ്റുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലുടനീളം പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രവർത്തകർ കടന്നുപോയി എന്ന് മാത്രമല്ല, സ്നേഹസംവാദം മാസികയിൽ വിമർശനങ്ങൾ എഴുതാൻ തുറന്ന വേദി കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വിമർശനങ്ങൾ എഴുതാമെന്ന് പറഞ്ഞു. അവിടെയൊന്നും വിമർശനം അവതരിപ്പിക്കൂല. പിന്നെ ഏതെങ്കിലും തെരുവ് കിട്ടിയാൽ അവിടുന്ന് നസൂറുദ്ദാന നാല് തെറി പറഞ്ഞാൽ, ആ ഹദീസുകളെ വഴിയിൽ നിന്ന് സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ട് എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞാൽ, അതിൽ ആളുകൾ എന്തെങ്കിലും നാല് ചിരിച്ചാൽ അത് സംതൃപ്തമായി കടന്നു പോകുന്ന ഒരവസ്ഥാ വിശേഷം. ഇവിടെ മതപ്രബോധകർ എന്നുള്ള നിലക്ക്, ഇസ്ലാമിക പ്രബോധകർ എന്നുള്ള നിലക്ക് സത്യത്തിലേക്ക് ജനങ്ങളെ നയിക്കുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടത് ബാധ്യതയായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളവർ എന്നുള്ള നിലക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഭൗതികവാദികളോടുള്ള സ്നേഹം കൊണ്ടാണ്, അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പാത അപകടത്തിൻ്റെതാണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഇഹലോകത്തും മരണാനന്തര ജീവിതത്തിലും വലിയ നാശങ്ങൾക്ക് മാത്രമേ ഇത് നിമിത്തമാകൂ എന്ന് തിരിച്ചറിയണമെന്ന് അവരോട് അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയാണ്. ഒപ്പം തന്നെ മുസ്ലിം സുഹൃത്തുക്കളെ ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. നിങ്ങൾ കൂടുതൽ പഠിക്കണം, മനസ്സിലാക്കണം. ഈ അടുത്ത കാലത്തായി യുക്തിവാദികളും ഇസ്ലാമിൻ്റെ വിമർശകന്മാരും ഉന്നയിക്കുന്ന വളരെ ഗുരുതരമായ ഇസ്ലാം വിമർശനങ്ങൾക്കും
നബി വിമർശനങ്ങൾക്കും അൽഹംദുലില്ല നമ്മൾ സ്നേഹസംവാദം മാസികയിലൂടെ ഒന്നൊന്നായി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്നേഹസംവാദം മാസിക നിങ്ങൾക്ക് വായനക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇസ്ലാമിക പ്രബോധന രംഗത്ത് കൃത്യമായ മാർഗദർശനവും വ്യക്തമായ വഴികാട്ടിയുമായി നിലകൊള്ളുന്ന ഒരു 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 മാഗസീനാണ് സ്നേഹസംവാദം മാസിക. നിങ്ങളത് വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. ആദർശത്തെക്കുറിച്ചുള്ള അവബോധമുണ്ടാവുകയും ഇസ്ലാം ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന നെഞ്ചുവിരുത്തി ആദർശ പ്രബോധനത്തിന് സദിക്കുന്ന ആദർശവാടി എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുകയും വേണം. നിങ്ങൾ പഠിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിച്ചിൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ കൂടുതൽ സഹകരിക്കണമേ എന്ന് വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.